Hello dear friends, welcome to our channel. 10 powerful habits that will change your life and your career. നിങ്ങളുടെ ജീവിതവും ജീവിതചര്യകളും ഭേദപ്പെടുത്തുവാനുള്ള 10 കരുത്തുറ്റ ശീലങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നു. നിങ്ങൾ ഈ സമൂഹത്തിലെ ആരാണെങ്കിലും എങ്ങനെയുള്ള പ്രകൃതക്കാരനാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടാണ് സക്സസും ഫെയിലിയറും ഡിസൈഡ് ചെയ്യുന്നത്. നാം ഏത് തരത്തിലുള്ള ഹാബിറ്റിനാണോ ആശ്രയിക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ കംപ്ലീറ്റഡ് സ്ട്രക്ചർ. ഏത് സമയങ്ങളിലും വീഡിയോ ഗെയിംസിൽ മുഴുകിയിരിക്കുന്നവർ അത്തരം പ്രവൃത്തികളിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നത്. എന്ന പോലെ വളരെ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ ചിത്രീകരിക്കുന്ന ടെലി സീരിയലുകളിൽ മുഴുകിയിരുന്നാൽ നമ്മുടെ ലൈഫും വളരെ ഡിസപ്പോയിന്റഡ് ആയി തീരുന്നു. സോ സക്സസും ഫെയിലിയറും ഹാബിറ്റിൽ ഉൾക്കൊള്ളാതെ ഇരുന്നാൽ സന്തോഷവും ശോകവും പോലും ഹാബിറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മനസ്സിലാക്കേണ്ടതുണ്ട്. സോ പവർഫുള്ളായ ഹാബിറ്റ്സിൽ നാം എൻഗേജ്ഡ് ആകുന്നുവെങ്കിൽ പവർഫുള്ളായ ലൈഫ് സ്റ്റൈൽ ഫീൽ ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പായില്ലേ? അത്തരം 10 പവർഫുൾ ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് തുടർന്ന് നമുക്ക് മനസ്സിലാക്കാം. ലെറ്റ്സ് ഗോ. നമ്പർ 1, പവർഫുൾ മെഡിറ്റേഷൻ. നാം ദിനപ്രതി അനുഭവിക്കുന്ന സ്ട്രെസ്ഫുൾ തോട്ട്സും മറ്റുള്ള കാര്യങ്ങളെയും അകറ്റി നിർത്തി റിലാക്സ്ഡ് ആയി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും വൺ ഓഫ് ദ ബെസ്റ്റ് പവർഫുൾ ഹാബിറ്റ്സ് ആയ മെഡിറ്റേഷൻ ചെയ്തു തുടങ്ങുക. ഒരു ദിവസം 5 മണി മുതൽ 6 മണി വരെ നാം വീഡിയോസ് കാണുന്നു, സോങ്സ് കേൾക്കുന്നു, ഇത് വളരെ താല്പര്യത്തോടെ ചെയ്തു വരുന്നു. എന്നാൽ മറ്റൊരു ദിവസം 5 മണിക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ബട്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ ഇതിനൊരു തടസ്സം നേരിടുന്നു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദർ ഇസ് നോട്ട് ടൈം എന്ന മറുപടി ആയിരിക്കും. സോ ഒരു ദിവസം 5 മിനിറ്റ്സ് മെഡിറ്റേഷൻ ചെയ്ത് തുടങ്ങാം. അതിനാൽ ജീവിതത്തിനുടനീളം മെഡിറ്റേഷൻ പോസിറ്റീവായി ഫീൽ ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. നമ്മൾ ഹെൽത്തി ആയി തീരുന്നു. ഏതൊരു കോണിൽ നിന്നും നമുക്ക് പോസിറ്റീവായ എനർജി ലഭിക്കുന്നു. അതുപോലെ നമ്മുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുവാനും പ്രചോദനമാകുന്നു. ഡ്രഗ്സ്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഗ്യാംബ്ലിംഗ് പോലെയുള്ളവയിൽ നിന്നുള്ള അഡിക്ഷൻസിൽ നിന്നും പുറത്തു വരുന്നതിനുള്ള പവർഫുൾ ഹാബിറ്റ് മെഡിറ്റേഷൻ ആകുന്നു. അത് വളരെ നല്ല ഹെൽപ്പ് ചെയ്യുന്നു. നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുന്ന വേളയിൽ നിങ്ങളുടെ തലച്ചോറിലുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻ ഇൻക്രീസ് ആകുന്നതിനാൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങളാൽ തന്നെ അധികമായി ക്രിയേറ്റീവ് തിങ്കിങ്ങിലൂടെ ചിന്തിക്കാൻ സഹായകരമാകുന്നു. സോ നാം വ്യക്തമായി പറഞ്ഞു വരുന്നത് എന്തെന്നാൽ നമ്മുടെ മൈൻഡിൽ നിറഞ്ഞു നിൽക്കുന്ന എല്ലാ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെയും മറികടന്ന് നിങ്ങളാൽ സ്വയം നിങ്ങളുടെ മൈൻഡ് കാമാക്കി തീർക്കുവാൻ സാധിക്കുന്നു. ക്രിയേറ്റീവ് തിങ്കിങ് സ്കിൽസ് ബൂസ്റ്റ് ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ കരിയറിന് മെഡിറ്റേഷൻ എന്നത് ഹൈലി ഇഫിഷ്യൻ്റ് ആയ ഒരു കാര്യമെന്ന് മനസ്സിലാക്കാം. അടുത്ത കാര്യം പറയുന്നതിന് മുൻപായി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജോബ് സീക്കേഴ്സിനെ നാം ശ്രദ്ധിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മിൽ ആരെങ്കിലും ജോബ് സീക്കർ ആയിരിക്കും. വ്യക്തമായി പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ജോബ് കിട്ടുക എന്നത് വളരെ പ്രയാസമാണ്. നമുക്ക് ഇഷ്ടമുള്ള ജോലി ഒരിക്കലും നമ്മെ തേടിയെത്തുന്നില്ല. നമ്പർ 2, പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന ടേം അർത്ഥമാകുന്നത് നന്ദി അല്ലെങ്കിൽ കൃതജ്ഞത. നമുക്കുള്ളതിൽ നാം നന്ദി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഇത് ഫോളോ ചെയ്യുവാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും പോസിറ്റീവ് തോട്ട്സ് ആൻഡ് വൈബ്രേഷൻസ് കൈവശപ്പെടുത്തുവാൻ കഴിയുന്നു. ഇത് ഫോളോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യാം. 1, ഡെയിലി മോർണിംഗ് ആൻഡ് നൈറ്റ് നിങ്ങളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളെ ഓർത്ത് മനസ്സാൽ നന്ദി രേഖപ്പെടുത്താം. 2, അതൊരു ഡയറിയിൽ രേഖപ്പെടുത്തി കൃതജ്ഞത അറിയിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ദിവസം എത്ര സ്ട്രെസ്ഫുൾ ആയിരുന്നാലും ശരി, കൃതജ്ഞത രേഖപ്പെടുത്തും വഴി ഒരു കാര്യത്തെ ഓർത്ത് നോക്കുമ്പോൾ അധികമായി പോസിറ്റീവ് തോട്ട്സ് കടന്നു വരുന്നു. നിങ്ങളുടെ ഉള്ളിലുള്ള ടോക്സിക് ഓർ പോയ്സൺഡ് ഇമോഷൻസ് റെഡ്യൂസ് ചെയ്യുന്ന കാരണത്താൽ സൈക്കോളജിക്കൽ ഹെൽത്ത് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നു, അഥവാ മനസ്സംബന്ധിയായ ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ കഴിയുന്നു. അടുത്തത് നമ്പർ 3, സെൽഫ് മോട്ടിവേഷൻ. സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഇരിക്കുന്നത് 3rd നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യം പവർഫുൾ ഹാബിറ്റ് ആകുന്നു. നിങ്ങൾ എത്രയധികം സെൽഫ് മോട്ടിവേറ്റഡ് വീഡിയോസ് കാണാൻ ശ്രമിച്ചാലും ഒരു വിഷയം ചെയ്യുവാൻ വേണ്ടി മാത്രമായിരിക്കും സെൽഫ് മോട്ടിവേഷൻ കടന്നു വരുന്നത്. നിങ്ങളുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് എങ്ങനെ സെൽഫ് മോട്ടിവേറ്റഡ് ആയി ഇരിക്കാൻ കഴിയുമെന്ന് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കഴിവ് എന്താകുന്നുവോ അതിൽ നിങ്ങൾ സെറ്റാകുവാൻ ശ്രമിക്കുക. അത് നിങ്ങളെ ഉയർച്ചയിലെത്തിക്കുന്നു. സോ ഏത് കാര്യത്തിലാണോ നിങ്ങൾ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കും വഴി അതിനെ പുഷ്ടിപ്പെടുത്തി സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കുവാൻ തയ്യാറാകൂ. അടുത്തത് നമ്പർ 4, ഓവർകം ഫിയർ ഓഫ് ഫെയിലിയർ. ഒരുപാട് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ അവർ തോൽക്കപ്പെടുമെന്ന് ഭയന്ന് മറ്റുള്ളവർ തന്നെ എന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് വിചാരിക്കുമെന്ന് നിരാശപ്പെട്ട് കാണാൻ കഴിയുന്നു. ആയതിനാൽ അവരാൽ റിസ്ക് ഏറ്റെടുക്കാൻ കഴിയാതെ വരുന്നു. അതിനാൽ അവരുടെ കപ്പാസിറ്റിയിൽ അവർ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് മനസ്സിലാക്കാതെ അല്ലെങ്കിൽ അത് അറിയാതെ അവർ അത്തരം കാര്യങ്ങൾ കൈയൊഴിയുന്നു. ഒരു കാര്യം ചെയ്തു തുടങ്ങുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയുമോ? നിങ്ങളെ ചുറ്റുന്ന സമൂഹത്തിലെ വ്യക്തികൾ അവരോട് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി അവതരിപ്പിക്കുകയും
അവരെല്ലാം നിങ്ങളോട് എന്താണ് അഭിപ്രായം പറയുന്നത് കേൾക്കുക. അതിലൂടെ നെഗറ്റീവ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇത് നിങ്ങൾക്ക് കഴിയില്ല, ഇത് നിങ്ങൾക്ക് ഒരിക്കലും കഴിയില്ല, ഇതൊക്കെ വിട്ട് മറ്റെന്തെങ്കിലും നോക്കിക്കൂടെ, ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ കുറച്ച് കൺഫ്യൂസ്ഡ് ആകുന്നു. അതിനുശേഷം ഇതെനിക്ക് കഴിയുമോ, ഇതെനിക്ക് ചെയ്യാൻ കഴിയുമോ, അഥവാ ഞാൻ തോറ്റു പോയാലോ, ഞാൻ അതിനായി കഷ്ടപ്പെടുന്ന അത്രയും സമയം എനിക്ക് വേസ്റ്റ് ആക്കേണ്ടി വരുമല്ലോ. ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ആ സമയം വെറുതെ നഷ്ടപ്പെടുത്തുന്നു. എന്നിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചോ? ഇല്ല. എന്നാൽ ചെയ്ത് തീർത്തോ? അതുമില്ല. അറ്റ്ലീസ്റ്റ് അത് ട്രൈ ചെയ്തിരുന്നുവെങ്കിൽ, തോറ്റു പോയെങ്കിലും അതിലൂടെ വരാറുന്ന അനുഭവങ്ങൾ പോസിറ്റീവായിക്കോട്ടെ നെഗറ്റീവായിക്കോട്ടെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിരുന്നേനെ. എന്നാൽ അതിനായി ചിന്തിച്ചിരുന്ന സമയം നഷ്ടപ്പെടുത്തി അത് ഓർത്തോർത്ത് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. ശരിയല്ലേ? ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നാം നഷ്ടപ്പെടുത്തിക്കൊന്നിരിക്കുകയല്ലേ? അങ്ങനെ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ സക്സസ്സിലും എത്താൻ കഴിയുന്നില്ല, ഫെയിലിയർ എന്താണെന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നില്ല, നിങ്ങളെ ട്രൂ മോട്ടീവ് ഓർ പ്രിസൈസ് എയിം കണ്ടെത്താൻ കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ എന്തിന് നിങ്ങൾ തോൽക്കുമെന്ന് ഓർത്ത് ഭയപ്പെടണം? ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. നിങ്ങൾക്ക് എന്ത് തോന്നുന്നുവോ അത് ചെയ്യുവാൻ തുടങ്ങുക. സോ ഫിയർ ഓഫ് ഫെയിലിയറിനെ എങ്ങനെ ഓവർകം ചെയ്യുവാൻ കഴിയുമെന്ന് മനസ്സിലാക്കണമല്ലോ, അല്ലേ? കം ഓൺ, ഡു ഇറ്റ്. അടുത്തത് നമ്പർ 5, ഹാവ് എ ക്ലിയർ വിഷൻ. കുട്ടിക്കാലത്ത് നാം സയൻറ്റിസ്റ്റ് ആകണം, ഡോക്ടർ ആകണം എന്നിങ്ങനെ പല കാര്യങ്ങൾ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ജീവിതത്തിൽ യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലായി തുടങ്ങുന്നത്. നാം എന്തായിത്തീരും, അടുത്തത് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയുന്നില്ലല്ലോ, അല്ലേ? ഇങ്ങനെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഉള്ള ഗോൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ ജീവിതം എന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം വളരെ ചെറുപ്പത്തിൽ തന്നെ കറപിടിക്കപ്പെടുന്നു. സോ ഇപ്പോഴും നിങ്ങളുടെ ശരിയായ ഗോൾ എന്താണെന്ന് കണ്ടെത്താതെ അലസതയോടെ ഇരുന്നാൽ എന്തായിരിക്കും ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദിനങ്ങളുടെ അർത്ഥം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. സോ നിങ്ങളാൽ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് ഏത് മേഖലയിലാണെന്ന് കണ്ടെത്തി എന്ത് കാര്യമാണെന്ന് കൃത്യമായി മനസ്സിലാക്കി ഒരു പേപ്പറിൽ കുറിച്ച് വയ്ക്കാം. എന്ത് ചെയ്താൽ നിങ്ങൾ ഹാപ്പിയാകുമെന്ന് വ്യക്തമായി ചിന്തിച്ചു നോക്കൂ. അങ്ങനെ കണ്ടെത്തുന്ന ആ പർട്ടിക്കുലർ കാര്യത്തിനായി നിങ്ങൾ പ്രയത്നിച്ചു തുടങ്ങാം. അതുപോലെ ഞാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആ കാര്യം നിങ്ങൾ ചെയ്യാൻ പോകുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കുമ്പോൾ അവരുടെ സജഷൻസ് ഒന്ന് കേൾക്കാൻ നുകരരുത്. കാരണം അത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ. നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ എങ്കിൽ നിങ്ങൾക്ക് ഒരു ക്ലിയറായ വിഷൻ ഉണ്ട്. അതിനായി നിങ്ങളുടെ നേരം കണ്ടെത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്ത് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ശരിയായ വഴിയിലൂടെ കടന്നു പോകുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുന്നു. അടുത്തത് നമ്പർ 6, ആക്റ്റീവ് ലിസണിങ്. പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ആയിക്കോട്ടെ, പ്രൊഫഷണൽ ആയിക്കോട്ടെ, രണ്ടും കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരു ഗുഡ് ലിസണർ ആയിരിക്കണം. അങ്ങനെ ഒരു നല്ല ലിസണർ ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളാൽ തന്നെ പേഴ്സണൽ ഗ്രോത്ത് ഉണ്ടായി തുടങ്ങുന്നു. നിങ്ങളോട് സംസാരിക്കുന്നവരോട് പോലും നിങ്ങളാൽ ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ കഴിയുന്നു. നിങ്ങളോട് സംസാരിക്കുന്നവരോട് ശ്രദ്ധിക്കുന്ന പോലെ തന്നെ അവരും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഒരു കോൺവെർസേഷൻ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അങ്ങനെ മാത്രമാണ് കമ്മ്യൂണിക്കേഷൻ കറക്റ്റ്ലി ചെയ്യാൻ കഴിയുന്നത്. സോ ഓൾവേസ് ബി എ ഗുഡ് ലിസണർ. ഇതാണ് 6 പവർഫുൾ ഹാബിറ്റ്. അടുത്തത് നമ്പർ 7, ഇൻവെസ്റ്റ് ഇൻ സെൽഫ് കെയർ. സെൽഫ് കെയർ എന്ന് അർത്ഥമാക്കുന്നത് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക എന്നാവുന്നു. റെഗുലർ എക്സസൈസ് ചെയ്യുന്നത്, കൃത്യമായ സമയം ഉറങ്ങുന്നത്, ഇവയെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. പിന്നെ സെൽഫ് ഗ്രൂമിങ് ചെയ്യുന്നത് എത്ര വലിയ ഇമ്പോർട്ടൻറ്റ് വ്യക്തിയായിരുന്നാലും ശരി, നാം നമ്മെ സ്വന്തമായി സംരക്ഷിക്കേണ്ടതുണ്ട്. സെൽഫ് കെയർ കൃത്യമായി പ്രവർത്തിക്കുമായില്ലെങ്കിൽ നമ്മെക്കുറിച്ചുള്ള വലിയ ഇമ്പ്രഷൻസ് ഒന്നും ഉണ്ടാകാൻ പോകുന്നില്ല. സോ സെൽഫ് കെയർ ചെയ്യുന്നതിനായി ടൈമും മണിയും നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. സൈക്കോളജിക്കൽ ആയി നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് വളരെ ഇമ്പാക്ട് ചെയ്യുന്നു. അത്തരം അവസ്ഥയിൽ നമ്മളെ ആദ്യം കൈയൊഴിയുന്നത് സെൽഫ് കെയർ ആയിരിക്കും. ശരിക്കും അലസത നിങ്ങളെ കീഴടക്കും. ഫോർ എക്സാമ്പിൾ, റിലേഷൻഷിപ്സിൽ കാണപ്പെടുന്ന ഹാർട്ട് ബ്രേക്ക്സ് അപ്പ് തന്നെ നോക്കാം. അവർക്കിടയിൽ ഉണ്ടാകുന്ന ആ ഒരു ഇമ്പാക്റ്റ് മറികടക്കുവാൻ പ്രയാസമാണ്. റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് വളരെ കെയറിംഗ് ആയിരുന്നു, വളരെ ഹെൽത്തി ആയിരുന്നു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അതിനുണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്തായിരിക്കും? ചിലർക്കെങ്കിലും അനുഭവം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഉണ്ടാകുന്ന ബ്രേക്കപ്പിൽ നിന്ന് നാം സ്വയം അസ്വസ്ഥനായി കാണപ്പെടുന്നു. അവർ നിങ്ങളോടൊപ്പമുള്ള സമയമെന്ന പോലെ അല്ല, മറിച്ച് നിങ്ങളിലുള്ള വിശ്വാസം പോലും നഷ്ടമാകുന്നു. അങ്ങനെ നിങ്ങളുടെ സ്വയം സംരക്ഷണം കുറഞ്ഞു വരുന്നു. അതുപോലെ മറ്റ് ബാഡ് ഹാബിറ്റ്സിലും ആശ്രയം കണ്ടെത്തുന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളോട് തന്നെ ക്രൂരത കാട്ടി തുടങ്ങുന്നു. സോ സെൽഫ് കെയറിന്റെ വാല്യൂ മനസ്സിലാക്കി അത്തരം സാഹചര്യങ്ങളിൽ പോലും എങ്ങനെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് മനസ്സിലാക്കി നിങ്ങളിലുള്ള വിശ്വാസം ഉയർത്തിയെടുക്കാം. ഒരാൾ നമ്മുടെ കൂടെയുള്ള സമയം വരെയല്ല, മറിച്ച് അതിനുശേഷവും ഹാപ്പിയായി എങ്ങനെ ഇരിക്കാമെന്ന് ചിന്തിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നിങ്ങളാൽ മാത്രമേ അത് വീണ്ടെടുക്കാൻ കഴിയുകയുള്ളൂ. അത്തരം സാഹചര്യങ്ങളിൽ എങ്ങനെ നിങ്ങൾക്ക് വീഴാതിരിക്കാമെന്ന് മനസ്സിലാക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായേക്കാം. എന്നാൽ നിങ്ങളുടെ വ്യക്തിജീവിതത്തിലെ വിജയത്തിന് വേണ്ടിയാണ് എന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആർക്കു വേണ്ടിയും ഞാൻ എൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യുകയില്ല എന്ന് അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾ മുറുകെ പിടിക്കണം.
എങ്ങനെ അഴകായി ആരോഗ്യവാനായി അല്ലെങ്കിൽ ആരോഗ്യവതിയായി ഇരിക്കാമെന്ന് കൃത്യമായി ചിന്തിക്കേണ്ടതുണ്ട്. അതിനായി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അടുത്തത് നമ്പർ 8, സെൽഫ് ഡെവലപ്മെന്റ്. സെൽഫ് ഡെവലപ്മെന്റ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ഹാബിറ്റ് തന്നെയാണ്. നിങ്ങളുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യുന്നതിന് എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ടോ അവയെല്ലാം ഹാബിറ്റ് തന്നെയാകുന്നു. നോളജ് വർദ്ധിപ്പിക്കുന്നതിന് ബുക്സ് റീഡ് ചെയ്യുന്നതും ഒരു ഹാബിറ്റ് തന്നെയാണ്. നിങ്ങൾ നിങ്ങളെ ഇംപ്രൂവ് ചെയ്യുന്നതിന് സെൽഫ് ഡെവലപ്മെന്റും ഹാബിറ്റ് ആകുന്നു. സോ നിങ്ങളുടെ ലൈഫിലും കരിയറിലും നിങ്ങളുടെ ഇൻട്രസ്റ്റുകളും വിശ്വാസവും എന്താണെന്ന് മനസ്സിലാക്കി അവയെല്ലാം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് അതിനായി വർക്ക് ചെയ്തു തുടങ്ങുമ്പോൾ തന്നെ നാച്ചുറലി സെൽഫ് ഡെവലപ്മെന്റ് ഹാബിറ്റ് വളർന്നു തുടങ്ങുന്നു. പലതരം ലൈഫ് ചാലഞ്ചസ് ഫേസ് ചെയ്യുന്ന സമയങ്ങളെല്ലാം തന്നെ നിങ്ങളെ നിങ്ങളാൽ പ്രിപ്പയർ ചെയ്യുന്ന ഈ സമയങ്ങളിൽ സെൽഫ് ഡെവലപ്മെന്റ് വർക്കൗട്ടായി വരുന്നു. ഉദാഹരണമായി ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവൻ്റായി സംസാരിക്കുവാൻ ശ്രമിക്കുന്നു, ബട്ട് ഫെയിൽഡ് ആകുന്നു. ആ സമയത്ത് എങ്ങനെ എനിക്ക് ഇംപ്രൂവ് ചെയ്യാമെന്ന് ചിന്തിക്കുന്നു. അത് ഡെവലപ്പ് ചെയ്യുന്നത് ഓരോ ദിവസവും ടെക്നോളജിയുടെ ഉപയോഗത്താൽ. അതിൽ നിങ്ങൾ ഡെവലപ്ഡ് ആകുന്ന നേരത്ത് ഓരോ നിമിഷവും നിങ്ങളെടുക്കാറുള്ള എഫേർട്ട് ആകുന്നു സെൽഫ് ഡെവലപ്മെന്റ്. സോ സെൽഫ് ഡെവലപ്മെന്റ് എന്ന കാര്യത്തെ കണക്കിലെടുത്ത് നിങ്ങളുടെ ലൈഫിൽ അപ്ലൈ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ ഇംപ്രൂവ് ആവുന്നു. അടുത്തത് നമ്പർ 9, മെയിൻറ്റെയിൻ പോസിറ്റീവ് റിലേഷൻഷിപ്സ്. നമ്മൾ ഹോമോ സേപ്പിയൻസ് സേപ്പിയൻസ് തീർച്ചയായും ഒരു സോഷ്യൽ ആനിമൽ ആണെന്ന് ആർക്കും അറിയാം. ചിലരൊക്കെ നമ്മളുടെ ഡെവലപ്മെന്റിന്റെ കാരണമാകുന്നു, എന്നാൽ ചിലരാകട്ടെ അതിനെതിരായി കടന്നു വരുന്നു. ഏത് വ്യക്തിയാണോ നിങ്ങൾക്ക് കാരണമാകുന്നത് ആ വ്യക്തി നിങ്ങൾ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുക. ഏത് വ്യക്തിയാണോ നിങ്ങളുടെ സെൽഫ് ഡെവലപ്മെന്റ് കൈവരിക്കാൻ സഹായകരമാകുന്നത് അത്തരം വ്യക്തികളെ നിങ്ങൾ മുറുകെ പിടിക്കാൻ ശ്രമിക്കുക. ഭൂമിക്കും നിങ്ങൾക്കും അയാൾക്കും ഒരുവൻ ഗുണപ്പെടുന്നില്ലെങ്കിൽ അവരെയും നമുക്ക് അകറ്റി നിർത്താം. മേൽ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളും നിങ്ങൾക്ക് ഡെവലപ്മെന്റ് ഇംപ്രൂവ് ചെയ്യാൻ സഹായകമാകുന്നെങ്കിൽ അവരോടൊപ്പമുള്ള ടൈം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നു. അങ്ങനെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നുവോ അവരെ മെയിൻറ്റെയിൻ ചെയ്യും വഴി നിങ്ങൾക്ക് നേടിയെടുക്കുന്ന എഫേർട്ടും പവർഫുൾ ഹാബിറ്റ് ആകുന്നു. എന്നാൽ നമ്മെ കീഴെ തള്ളിയിട്ട് അത് നോക്കിച്ചിരിക്കുന്നവരോട് ഗുഡ് ബൈ പറഞ്ഞു വിട്ടേക്കൂ. അവർ നിങ്ങളുടെ സക്സസ്സിൽ യാതൊരു രീതിയിലും യൂസ്ഫുൾ ആകുന്നില്ല. അത്തരം ബാഡ് റിലേഷൻഷിപ്പിൽ നിന്നും മാറി നിൽക്കാം. അത് നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തിനും നല്ലത് മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. മെയിൻറ്റെയിൻ പോസിറ്റീവ് റിലേഷൻഷിപ്പ് വഴി അവരോടൊപ്പം നിന്നാൽ നമുക്ക് നമ്മുടെ ഗോൾസ് ആൻഡ് അച്ചീവ് ചെയ്യാൻ കഴിയുന്നു. അത്തരം വ്യക്തികളെ കൂടെ നിർത്തിയാൽ അവർ നമുക്ക് സെൽഫ് ഡെവലപ്മെന്റ് കാരണമാകുന്നു. നമ്മളോടൊപ്പം അവർ നിൽക്കുന്നുവെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവരാൽ നമ്മളും സ്ട്രോങ് ആയിരിക്കും. സോ റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമല്ല ഇമ്പോർട്ടൻസ്, നമ്മുടെ എനർജി ആൻഡ് ടൈം വീണ്ടു പോകാതെ തന്നെ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അടുത്തത് നമ്പർ 10, അവോയ്ഡ് സെൽഫ് കമ്പാരിസൺ. തീർച്ചയായും മനുഷ്യനായി പിറന്നാൽ നാം മറ്റുള്ളവരോട് നമ്മെ സ്വയം കമ്പയർ ചെയ്യാറുണ്ട്. ഈ കമ്പാരിസൺ എവിടെ കാണുന്നുവോ അവിടെ നമുക്ക് നല്ല കാഴ്ച ഇരുന്നാലും അത് നമ്മുടെ മനസ്സ് അക്സെപ്റ്റ് ചെയ്യാതെ തന്നെ മറ്റുള്ളവരുടെ ലൈഫിൽ സ്പെഷ്യലായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മെ അലട്ടുന്നു. സോ ഈ ലോകത്തിൽ പിറന്ന വീണ ഓരോ വ്യക്തിയും യൂണീക്ക് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഈച്ച് ആൻഡ് എവറി വൺ ഈസ് ഡിഫറെൻറ്റ്. മറ്റൊരാൾക്ക് ഒരു പർട്ടിക്കുലർ കാര്യം നേടിയെടുക്കാൻ പറ്റുന്നെങ്കിൽ എനിക്കത് സാധ്യമാകുമെന്ന് നാം ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങളിൽ എന്താണോ നിങ്ങൾ കാണുന്നത് അതുമായി ജീവിച്ചു തുടങ്ങാം. അപ്പോഴാണ് ജീവിതം എന്നത് മീനിങ്ഫുൾ ആയി തുടങ്ങുന്നത്. മറ്റുള്ളവർ എന്താണെന്ന് നോക്കി വരിടാകാതെ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് എന്തെല്ലാം കഴിയുന്നുവോ അതുമായി മുന്നോട്ട് പോകാം. മറ്റുള്ളവരുമായി കമ്പയർ ചെയ്ത് തോൽക്കാതെ നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളായി ജീവിക്കാൻ കഴിയുന്നുവോ അതാണ് നിങ്ങളുടെ ലൈഫിൻ്റെ മീനിങ്ഫുൾ ആയിട്ടുള്ള ഒരു പവർ. അത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൻ്റെ പവർ. മേൽ പറയപ്പെട്ട 10 കാര്യങ്ങളാണ് 10 പവർഫുൾ ഹാബിറ്റ്സ്. ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ 10 കാര്യങ്ങൾ, ഒരു കാര്യം മാത്രം ഇപ്പോൾ ചെയ്തു നോക്കൂ. നിങ്ങളുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് നാച്ചുറലി നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിനെയും മെച്ചപ്പെടുത്തുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ പറയപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നുണ്ടോ? ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയിൽ കാണും വരെ ഞാൻ നിങ്ങളുടെ ഗുഡ് ഫ്രണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ബി യുവർ സെൽഫ് ആൻഡ് ബിലീവ് ഇൻ യുവർ സെൽഫ്.